അത് സംഭവിക്കാതിരിക്കാൻ ശ്രമിക്കണം. ഇപ്പൊ എനിക്കൊരു ഒരു പെൺകുട്ടി, എത്ര ആള് 7 വർഷം അവൾ എന്ത് ചെയ്തു വെച്ചാലും 7 കൊല്ലം സഹിച്ചാണ് നിന്നോളൂ ഭർത്താവിന്റെ വീട്ടിൽ. ഒരു കുടുംബജീവിതത്തിന് വേണ്ടി ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി സഹിച്ചു നിന്നു, 2 മക്കളായി. അവസാനത്തിൽ 7 കൊല്ലം കഴിഞ്ഞിട്ട് വിവാഹത്തിന്റെ മുമ്പേ ഉള്ളൊരു ബന്ധം, ഒരു അവിഹിത ബന്ധം, ഒരു പെണ്ണ്, ആ പെണ്ണിന്റെ ഒരു മെസ്സേജ്, 7 കൊല്ലം കഴിഞ്ഞിട്ട് അവള് പിന്നെയും കണ്ടു, അവള് നോക്കലൊന്നുമില്ല. അപ്പൊ 7 കൊല്ലം തുടർന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെ അറിയില്ല എന്ന് മാത്രമേ ഉള്ളൂ. കണ്ടു ആ മെസ്സേജിന്റെ വോയിസ് അവൾ കേട്ടു, അത്രയും വൃത്തികെട്ട വോയിസ്. അവളൊന്നും പറഞ്ഞില്ല. 2 കുട്ടികളെ എടുത്തിട്ട് അവളെ ഇറങ്ങി പോകാൻ സ്ഥലം ഉണ്ടായിട്ടല്ല, പക്ഷെ ഇവിടെ നീ ജീവിക്കണ്ട എന്ന് അവൾ തീരുമാനിച്ചു. അണ്ട് പോയി, മനസ്സിലായി. 1 കൊല്ലമായിട്ട് അവൾ വീട്ടിലാണ്. അവൻ എല്ലാ പണിയും നോക്കി തിരിച്ചു കൊണ്ടുവരാൻ, തിരിച്ചു കൊണ്ടുവരാൻ. ഇന്റെ ഒരു ആവശ്യപ്പം തങ്ങൾക്ക്, 7 കൊല്ലം എന്നോട് പറയാത്ത വാക്കാണ് നിങ്ങൾ എന്ത് ചെയ്ത് ഒരു ബന്ധവുമില്ലാത്തൊരു പെണ്ണിനോട് പറഞ്ഞത്. അവള് മതിയല്ലോ നിങ്ങൾക്ക്, ഒരു ഭാര്യ എന്ന നിലക്ക് മാത്രമല്ലേ നിങ്ങളുടെ വീട്ടിൽ വേലക്ക് നിൽക്കുകയാണെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ നിൽക്കുന്നതിനേക്കാളും ശമ്പളത്തിൽ ജീവിക്കാൻ എനിക്ക് പറ്റില്ല. കുട്ടികൾക്ക് നിങ്ങൾ തരുന്നതിനേക്കാളും നല്ല ഡ്രസ്സ് വാങ്ങിക്കൊടുക്കാൻ പറ്റും. നിങ്ങളുടെ വീട്ടിൽ ഞാൻ എടുക്കുന്ന ജോലി മറ്റൊരു വീട്ടിൽ പോയി ചെയ്യുകയാണെങ്കിൽ ഇന്ന് എന്റെ കുട്ടികളെ ഇന്നുള്ളതിനേക്കാളും നന്നായി എനിക്ക് നോക്കാൻ പറ്റും. നിങ്ങളൊരു ഭർത്താവായതുകൊണ്ടല്ലേ നിങ്ങൾ കൂടെ നിന്നത്. നിങ്ങൾക്ക് ഒരു ഭാര്യ എന്ന നിലക്ക് ഞാൻ ആവശ്യമില്ലെങ്കിൽ ഞാൻ ഇതിനിവിടെ നിൽക്കണം എന്നാണ് ചോദിച്ചത്. വിശ്വാസക്കുറവാണ്. അത് വന്നു കഴിഞ്ഞാൽ ഒരിക്കലും എന്ത് ചെയ്യൂല, വരൂല. അതാണ് എന്റെ കാര്യം. 2-ാമത്തെ കാര്യം എന്താണോ, നിങ്ങൾ എല്ലാ നിലക്കുമുള്ള സംസാരങ്ങൾ നടക്കണം, ആശയവിനിമയങ്ങൾ നടക്കണം. നല്ല ചോദിക്കണം, ഭർത്താവിനോട് ഉദ്ദേശപ്പെട്ടതല്ല, നല്ല നിലക്ക് ചോദിക്കണം. നമ്മുടെ എല്ലാ വിഷയങ്ങളും പറയണം. സംസാരങ്ങൾ കുറഞ്ഞാൽ വീട്ടിൽ എന്ത് ചെയ്യുന്ന നിങ്ങൾ പ്രശ്നങ്ങൾ രൂപപ്പെട്ടു വരും. എല്ലാം അറിയണം, ഭർത്താവിന്റെ ജോലി, ശമ്പളം, എല്ലാ കാര്യങ്ങളും, എവിടെ പോകണു, എവിടുന്ന് വരുന്നു, ബുദ്ധിമുട്ടിക്കാനല്ല. ആശയവിനിമയങ്ങൾ അത് ശരിക്കും നടന്ന് തുറന്നു പറയണം. നിങ്ങളെ വിഷമങ്ങളും സങ്കടങ്ങളും ഒക്കെ നിങ്ങൾ പറയണം. ഉമ്മാന്റെ കുറ്റവും അയാളുടെ ഉമ്മന്റെ കുറ്റവും വാപ്പന്റെ കുറ്റവും ഒക്കെ പറയുമ്പോഴേ പ്രശ്നമുള്ളൂ. വേറെ എന്തൊക്കെ പറയാനുണ്ട് ജീവിതത്തിൽ, എന്തെല്ലാം പറയാനുണ്ട്, അതെല്ലാം പറഞ്ഞ് സംസാരിക്കുവരാണ്. പൊതുവെ എന്താ വിചാരിച്ചാൽ ഈ വാപ്പന്റെ ഉമ്മന്റെ കുറ്റം നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല. ഭർത്താവിനോട്, ഭർത്താവിന്റെ വാപ്പന്റെ ഉമ്മന്റെ കുറ്റം പറയണോട് കാര്യമില്ല. കാരണം പറയുമ്പോൾ എന്താ അറിയാം, അയാൾക്കാകെ ചെയ്യാൻ പറ്റിയ എന്താ വെച്ചാൽ അത് സാരല്ല, അത് ക്ഷമിച്ചോ തയ്ച്ചോ ശരിയായിക്കോളും എന്താ പറയാം. അതിപ്പോ ഏതെങ്കിലും പെണ്ണിന് ആ ഉത്തരം കേട്ടാൽ വല്ലതും നടക്കും. ഇതിപ്പോ എത്ര കാലം ക്ഷമിക്കണം, എത്ര കാലം സഹിക്കണം എന്ന് ചോദിക്കും. കാരണം അത് അയാൾക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല. അയാളെങ്ങാനും ഉമ്മാരോട് പോയിട്ട് നിങ്ങൾ എന്താ ഇവിടെ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കണം എന്നൊരു ചോദ്യം ചോദിച്ചാൽ കഴിഞ്ഞ് 28 കൊല്ലത്തെ എല്ലാ ബന്ധവുമാനിട്ട് അത് കഴിഞ്ഞു. അതിപ്പോ പെണ്ണെട്ടിയ മുതൽ അണക്ക അവൾ തന്നെയുള്ളു പ്രശ്നം. പക്ഷെ അവളെ കാര്യത്തിൽ എന്നെ ചോദ്യം ചെയ്യാനും കൂടി തുടങ്ങിയില്ലേ എന്നാണ്. കഴിഞ്ഞു, പരിഹാരമല്ല ഉണ്ടാവുക, അതോടുകൂടെ എല്ലാം അവസാനിച്ചു. ഒരു പയ്യനോട് പറഞ്ഞു, ഞാനത് ചോദിച്ചു പോയി, ഇനി എന്താ ചെയ്യാം. ഞാൻ അമ്മാനോടത് ചോദിച്ചു പോയി, ഇനിയിപ്പോ നിങ്ങൾക്ക് പറഞ്ഞിട്ടൊരു കാര്യമില്ലല്ലോ, ഇനിയിപ്പോ തിരിച്ചെടുക്കാനും പറ്റില്ല. അതാണ്, ഒന്നും ചെയ്യാൻ പറ്റില്ല. ഈ പെണ്ണുങ്ങളുടെ കാര്യത്തിൽ ഒരു ഉപദേശവും ഒരു കാര്യവും പറയാൻ പറ്റില്ല. അതാ കാര്യം. പിന്നിപ്പോ എന്താ ചെയ്യുക, എന്താ ചെയ്യാന്ന് ചോദിച്ചാൽ, എല്ലാറ്റിലും എല്ലാ വിഷമങ്ങളും ഞാൻ അറിയുന്നു, ഞാൻ അനുഭവിക്കുന്നു, എനിക്ക് മനസ്സിലാവുന്നുണ്ട് എന്ന നിലക്ക് അവളുടെ വിഷമങ്ങളിലും ദുഃഖങ്ങളിലും പങ്കുചേർന്ന് ആശ്വസിപ്പിക്കാൻ മാത്രമേ ഒരു ഭർത്താവിനെ പറ്റൂ. അപ്പൊ നമ്മൾ അങ്ങോട്ട് പറയാം, അതൊന്നും എനിക്ക് പ്രശ്നമല്ല എന്ന് പറഞ്ഞ് അയാളെ സമാധാനിപ്പിക്കല്ലാതെ അയാളോട് ആ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും പറഞ്ഞിട്ട് ഒരു കാര്യവും നമുക്കില്ലാന്നാണ് നമ്മൾ മനസ്സിലാവുന്ന സംഗതികൾ. അതേപോലെ തന്നെ എന്താന്ന് വിചാരിച്ചാൽ, വെറുതെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുക. വെറുതെ അഭിപ്രായം നമ്മൾ പറഞ്ഞാൽ എന്താ, ചില കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഭർത്താവിന് അത് ഇഷ്ടമുണ്ടാവില്ല. അപ്പൊ നീ അത് തർക്കങ്ങളിലേക്ക് എത്തും, പ്രശ്നങ്ങളിലേക്ക് എത്തും. അപ്പോൾ അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് പരമാവധി അവസരങ്ങൾ ഇല്ലാതിരിക്കുക. നമുക്കറിയാം എന്തൊക്കെ പറഞ്ഞാൽ നടക്കും, എന്തൊക്കെ പറഞ്ഞാൽ നടക്കൂല എന്ന് അറിയാം. അപ്പൊ നടക്കാത്ത കാര്യങ്ങൾ എന്താ, നിങ്ങൾ നമുക്ക് ദീനി വിരുദ്ധമല്ലാത്ത കാര്യങ്ങളാണെങ്കിൽ സമർത്ഥമായി നടത്താൻ എന്ത് വഴികളുണ്ട് എന്ന് നമ്മൾ ആലോചിക്കല്ലാതെ അതിന് നമ്മൾ സമ്മർദ്ദവും വാശിയും പിടിച്ചതുകൊണ്ട് നടന്നുകൊള്ളണമെന്നില്ല. എന്നിട്ട് വെറുതെ പ്രശ്നം ഉണ്ടാകുന്ന ആൾക്കാർ എന്തെങ്കിലുമൊക്കെ ഒരു കാര്യം പറയും, ആ കാര്യം പറയുമ്പോൾ എന്ത് ചെയ്യും, നമ്മൾ അതിന്റെ പേര് ഞാൻ പറയും, കല്യാണം കഴിഞ്ഞ അന്ന് ഭാര്യ ഭർത്താക്കന്മാർ തെറ്റുന്ന കാര്യമാണ് എന്ത്,
ഭർത്താവ് പറയും ഭാര്യയോട്, നല്ല MBBS എഞ്ചിനീയറൊക്കെ കഴിഞ്ഞ് വന്ന പെണ്ണായിരിക്കും, അവളോട് പറയും ജോലിക്കൊന്നും പോകാൻ പറ്റില്ല, ഞാൻ ജോലിക്കൊന്നും പറഞ്ഞേക്കൂല, ഞാൻ എന്നാ പറയാം. ഇനിയിപ്പോ അല്ല വല്ല PSC വിളിച്ചപ്പോ അതിന് എവിടെയും വല്ല ജോലിക്ക് ഒന്നുമില്ല, വെറുതെ ഒരു കസര ഉണ്ടാകാനൊരു വർത്താനോ അല്ല എന്താ. പിന്നെ അത് അന്നത്തെ മുതൽ പിന്നെ ചർച്ചയാണ്, ജോലിക്ക് വിടില്ല എന്നുള്ള ചർച്ച. ഒരു ജോലി കിട്ടുമ്പോൾ ആ ജോലി നമ്മൾ ഉദ്ദേശിക്കുന്ന രൂപത്തിലുള്ള ഒരു അവസ്ഥയാകുമ്പോഴല്ലേ അനുവദിക്കേണ്ടതുള്ളൂ. ആ സമയത്ത് പറ്റുമെങ്കിൽ പോകാൻ പറ്റില്ലെങ്കിൽ പോകണ്ട. ഇപ്പൊ പണിക്ക് പോകാൻ റെഡിയിൽ ഒരുക്കേണ്ട പണി കിട്ടാനല്ല, അങ്ങനത്തെ ഒരു കാലത്ത് പണി കിട്ടണോ കിട്ടണ്ടേ എന്നുള്ള കാര്യത്തെ കുറിച്ച് ചർച്ച ചെയ്ത് അഭിപ്രായ വ്യത്യാസത്തിലാകേണ്ട കാര്യമാണ്. ഇനി ഒരു എതിർപ്പുണ്ടെങ്കിൽ തന്നെ ഒരു കാര്യം നിങ്ങൾ ചോദിച്ചു, ഞാൻ അടുത്താഴ്ച ഒന്ന് വീട്ടിൽ പോട്ടെ, പോകണ്ടെന്ന് പറഞ്ഞു വെച്ചിരുന്നു. ഒന്നാമത് നിങ്ങൾ എന്ത് ചെയ്യുന്നത്, 10 ദിവസം മുന്നേ ചോദിക്കരുത് ഞാൻ പറഞ്ഞത്, എന്തെങ്കിലും കാര്യം ഇനി പറഞ്ഞു ചോദിക്കാം. പറഞ്ഞാൽ തന്നെ നിങ്ങൾ ആ മറുപടി അവസാനത്തെ മറുപടിയായി സ്വീകരിക്കണ്ട, കാരണം ആ സമയം എത്തുമ്പോഴേക്കും എന്ത് ചെയ്യും, അതിനൊക്കെ പരിഹാരങ്ങൾ ഉണ്ടാകും എന്ന് ക്ഷമിക്കാൻ നമുക്ക് പറ്റണം. അല്ലെങ്കിൽ എന്ത് ചെയ്യും, എന്നോ നടക്കേണ്ട ഒരു കാര്യത്തിന് ഇന്ന് മുതലേ കച്ചറ കൂടി നടക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാകും. എപ്പോഴും ഭിന്നതകൾ ഒഴിവാക്കാൻ വേണ്ടി ശ്രമിക്കും, അഭിപ്രായ വ്യത്യാസങ്ങളും ഭിന്നതകളും ഒഴിവാക്കാൻ വേണ്ടി പരമാവധി ശ്രമിക്കാം. അതാണ് ഒരു നല്ല ഒരു ദാമ്പത്യം മുന്നോട്ട് കൊണ്ടുപോകാൻ ആവശ്യമായ കാര്യങ്ങളിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളിൽ ചില ഉദാഹരണം ഞാൻ പറഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാവും. നിങ്ങൾ എന്തേലും ഒരിക്കലും ഒരു ഭർത്താവിന്റെ അധികാരത്തെ ചോദ്യം ചെയ്യരുത്, അത് ആർക്കും ഇഷ്ടമില്ലാത്ത കാര്യം. അധികാരത്തെ ചോദ്യം ചെയ്യും, അധികാരത്തെ ചോദ്യം ചെയ്യാന്ന് പറഞ്ഞാൽ ഇപ്പൊ നിങ്ങൾ ഇങ്ങനെ ഇപ്പൊ ഒരിക്കലും പോയാൽ എപ്പോഴാ വരാ എപ്പോഴാ വരാ എപ്പോഴാ വരാ, ഇപ്പൊ എവിടെ എത്തി, അപ്പൊ കാവിനെത്തി, അത് ചിലപ്പോ കാവിനെത്തി ഉണ്ടാവില്ല, അയാൾ അരി കൂടെ എത്തുമ്പോ നിങ്ങളെ തൽക്കാലം നിങ്ങളെ കഴിച്ചില്ലാൻ വേണ്ടി അയാൾ കാവിനൊക്കെ പറയും, മനസ്സിലായി. എന്തിനാണ് ഇപ്പൊ ഇങ്ങനെയൊക്കെ ബുദ്ധിമുട്ടിക്കുന്നത്? അപ്പൊ ഇയാൾക്ക് തോന്നുന്ന ഒരു കാര്യം എന്താ വെച്ചാല്, നമ്മള് എനിക്കൊരു തൊഴിൽ തരില്ല, ഒരു സ്വാതന്ത്ര്യവുമില്ല, എങ്ങോട്ടും നരങ്ങാൻ സംഭവിക്കുന്നു. ഒരു പുരുഷന് ഒരിക്കലും സഹിക്കാൻ പറ്റാത്തതാണ് എന്തെങ്കിൽ ഈ ചോദ്യങ്ങൾ. ഒരു പുരുഷന് ഒരിക്കലും സഹിക്കാൻ പറ്റാത്ത ചോദ്യമാണ് ഈ ചോദ്യം. എന്താണ്, എപ്പോഴാണ്, എങ്ങനെയാണ്, എന്താണ്, ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും. നമ്മുടെ മനസ്സിന്റെ ഒരു അസ്വസ്ഥത കൊണ്ടാണ് ചോദിക്കുന്നത്. അതേപോലെ ഒരു സ്ത്രീക്ക് ഒരിക്കലും സഹിക്കാൻ പറ്റാത്ത ചോദ്യങ്ങൾ എന്തായി ഇങ്ങനെ ചോദിക്കണം, എന്തായി ഇങ്ങനെ ചോദിച്ചാൽ സഹിക്കാൻ പറ്റും. കുറ്റപ്പെടുത്തുന്ന ഏത് വർത്തമാനങ്ങളും ഒരു സ്ത്രീക്ക് ഉൾക്കൊള്ളാനോ സഹിക്കാനോ കഴിയാത്ത കാര്യങ്ങളാണ് അത്. അപ്പൊ ഇങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം, പരസ്പരമുള്ള കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം, ഒഴിവാക്കാൻ വേണ്ടി ശ്രമിച്ചാൽ കാര്യങ്ങൾ. ഒരു ഭർത്താവിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനം പരിഗണനയാണ്. കാരണം ഈ ഭൂമിയിൽ ഏറ്റവും അധികം എന്നെ ശ്രദ്ധിക്കുന്ന എന്റെ ഭാര്യയാണെന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് ഒരു ശ്രദ്ധ നമ്മുടെ ഭക്ഷണത്തിന്റെ കാര്യത്തിൽ, നമ്മുടെ മറ്റു കാര്യങ്ങളിലൊക്കെ എന്താണ്, അതിനെപ്പറ്റി എന്റെ മനസ്സിൽ ഒരു ഓർമ്മ ഉണ്ട്. സാധാരണ ഭാര്യമാർക്കെതിരെ ഭർത്താവിന്റെ കാര്യം മാത്രം ഓർമ്മ ഉണ്ടാവില്ല, പേടിണ്ടെങ്കിൽ ഓർമ്മ ഉണ്ടാവും, അല്ലെങ്കിൽ ഓർമ്മ ഉണ്ടാവില്ല. കാരണം വെച്ചാൽ അതിലെന്താ, അയാൾ സഹകരിക്കും, എല്ലാ കാര്യവും സഹകരിക്കും. പക്ഷെ കുട്ടികൾ സഹകരിക്കില്ല, കുട്ടികൾക്ക് അതിന് സമയത്ത് രാവിലെ പോകുമ്പോൾ ഭക്ഷണം ആയിട്ടില്ലെങ്കിൽ അവര് പ്രതികരിക്കും, പിന്നെ വയസ്സായ എമ്മി വാപ്പിണ്ടെങ്കിൽ ഓര് പ്രതികരിക്കും. ഇപ്പൊ നമ്മളൊന്നും ആർക്കും വേണ്ട, നമ്മളെ കാര്യമൊന്നും ആരും ശ്രദ്ധിക്കൂല, ഇപ്പൊക്കെ മടുത്തുല്ലേ എന്നൊക്കെ വാപ്പിമ്മ വരാം. അപ്പൊ അതൊക്കെ പേടിച്ചിട്ട് ഓരോ കാര്യങ്ങളൊക്കെ വളരെ കൃത്യമായി. ഭർത്താവിന്റെ കാര്യം പലപ്പോഴും എന്താകും, നമ്മൾ മറന്നുപോകും, അത് വല്ലാത്ത വേദനയും വിഷമം ഉണ്ടാകും. അതിനർത്ഥം കൺസിഡറേഷൻ, ഒരു പരിഗണന, അയാൾക്ക് ജോലിക്ക് പോകാണ്ടല്ലോ, അയാൾക്ക് ഇന്ന ഭക്ഷണത്തിന് പറ്റുള്ളൂ, ഇന്നലെ സമയമുള്ളൂ എന്നുള്ള ഒരു ചിന്ത എന്ത് ചെയ്യണം, നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ അത് നമ്മുടെ ബന്ധത്തെ ശക്തിപ്പെടുത്തും, സ്നേഹത്തെ വളർത്തും. അതിനുപകരിക്കുന്നതാണ് അത്തരം കാര്യങ്ങൾ. ആ കാര്യങ്ങൾ നമുക്ക് ശ്രദ്ധ വേണം. ഞാനൊന്ന് വെറുതെ പറഞ്ഞു നോക്കുകയാണ്, വിവാഹിതരായ ആളുകൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. ശരിക്കും ഒരു ദാമ്പത്യം വിജയിച്ചിട്ടുണ്ടോ, ഇപ്പൊ നിങ്ങളുടെ ദാമ്പത്യം വിജയകരമാണോ അല്ലയോ എന്ന് നോക്കാനുള്ള ഒന്നിന്റെ ലക്ഷണങ്ങൾ ഞാൻ പറയാം. അപ്പൊ നിങ്ങൾക്ക് തന്നെ ചിന്തിക്കാലോ, ഞാൻ എന്റെ ഭർത്താവിന്റെ കൂടെ ജീവിക്കുന്ന എന്റെ ദാമ്പത്യം വിജയകരമായിട്ടുണ്ടോ എന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഒന്ന് രണ്ട് എക്സാമ്പിൾ ഞാൻ പറയാം. അതായത് എന്റെ കുടുംബ ബന്ധം വിജയകരമാണ് എന്ന് ഈ ലക്ഷണങ്ങളുള്ള ആളുകൾക്ക് പറയാമെന്നാണ് നമ്മുടെ നിഗമനം. ഒന്നെന്താറിയോ, ഒന്ന്, ഞാൻ എന്റെ ഭാര്യയെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, ഞങ്ങളുടെ കുടുംബം വിജയകരമാണെങ്കിൽ എന്റെ ഭാര്യയെക്കാളും നല്ലൊരു സ്ത്രീ ലോകത്തില്ലെന്നാണ് ഞാൻ വാദിക്കുക. എന്റെ ഭർത്താവിനേക്കാളും നല്ലൊരു പുരുഷൻ വേറെ ഇല്ല എന്നാ വാദിക്കുക. ആരെ കണ്ടാലും അയാൾക്ക് എന്തെങ്കിലും ന്യൂനത ഉള്ള പോലെ തോന്നുന്നു. നമ്മുടെ ഭർത്താവിനേക്കാളും നല്ലൊരാളില്ല എന്ന് പറയാനേ നമുക്ക് കഴിയുള്ളൂ, ആത്മാർത്ഥമായി അങ്ങനെ സംഭവിക്കും. മനസ്സുകൊണ്ട് ഇഷ്ടപ്പെട്ട് ഒരാൾക്ക് ഒരിക്കലും വേറെ ഒരാള് ഇതിനേക്കാളും ഉഷാറുണ്ട് എന്ന് പറയാൻ ഒരിക്കലും പറ്റൂല. സത്യ ഇടപെടൽ ഒരിക്കലും സാധിക്കും.
എത്ര വയസ്സായാലും നമ്മുടെ ഭാര്യയെക്കാളും ഭംഗിയുള്ള ആകർഷണീയമായ മറ്റൊരു മുഖം നമുക്ക് കാണാൻ പറ്റും. അത് വിജയകരമായ ദാമ്പത്യത്തിന്റെ ഒരടയാളമാണ്. കാരണം മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും അത്രമാത്രം ഇഷ്ടപ്പെട്ടാൽ ആ ഇഷ്ടപ്പെട്ട വ്യക്തിയെക്കാളും മറ്റൊരു വ്യക്തി എങ്ങനെ ഉണ്ടാവുക? ഉണ്ടാവും, ഒരിക്കലും ഉണ്ടാവും. അതാണ് ഒന്ന്. രണ്ടാമത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ എന്താ വെച്ചാൽ, ദാമ്പത്യ ജീവിതത്തിലെ എന്തെങ്കിലും ഒരു വിഷമമോ ഒരു പ്രയാസമോ മറ്റൊരാളോട് പറയേണ്ടി വരില്ല. എന്റെ ഭാര്യയ്ക്ക് ചില പ്രശ്നങ്ങളോടോ അമ്മനോടോ വാപ്പനോടോ പറയേണ്ടതുണ്ടെങ്കിൽ അതിനർത്ഥം എന്താ? ഞങ്ങൾ തമ്മിൽ എന്തോ പ്രശ്നമുണ്ടെന്ന് അല്ല. എങ്ങനെ തോന്നൂലേ? നിങ്ങളോട് സ്ത്രീ വന്നിട്ട് അടുത്ത് നിന്നിട്ട് അവരുടെ ഭർത്താവിന്റെ കുറ്റം എങ്ങനെ പറയണം? നിങ്ങൾ എന്താ മനസ്സിലാക്കുക? ഇവര് തമ്മിൽ ഇപ്പൊ ഒരു നല്ല നിലക്കല്ലേ എന്നല്ലേ ചിന്തിക്കുള്ളൂ? അങ്ങനെ ചിന്തിക്കുള്ളൂ. നല്ല നിലക്കാണെങ്കിൽ പറയേണ്ടി വരുള്ളൂ, ഒരിക്കലും പറയേണ്ടി വരുള്ളൂ. വിജയകരമായ ദാമ്പത്യത്തിൽ ഒരിക്കലും ദമ്പതികൾ അവരുടെ വിഷമങ്ങൾ മറ്റൊരാളോട് പറയേണ്ടി വരില്ല. എന്താ കാരണം? അവർ തമ്മിൽ തന്നെ പറഞ്ഞു തീരും. വേറൊരാളോട് പറയേണ്ട കാര്യം വരും, ഉറപ്പാണ്. അത് അവിടെ തീരും. ഇപ്പൊ നിങ്ങൾ കല്യാണം കഴിഞ്ഞ നിങ്ങളുടെ മക്കൾ വിവാഹം കഴിച്ച ചെറുപ്പക്കാരനെ കുറിച്ച് നിങ്ങളോട് പ്രത്യേകിച്ച് പരാതികളൊന്നും പറയുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പിച്ചോളൂ എന്ത് അവർ തമ്മിൽ നല്ലൊരു ബന്ധത്തിലാണെന്ന്. നമുക്ക് ചില കുട്ടികളുടെ ഇന്നലെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും പനി മാനി അടങ്ങാറാക്കണ്ട വിചാരിച്ച് പറയാതിരിക്കും. അതല്ല ഞാൻ പറഞ്ഞത്, പറയാൻ അവർക്കില്ലെങ്കിൽ സ്വാഭാവികമായും അങ്ങനെ വിചാരിക്കും. രണ്ടാമത്